ചവറ ഇടപ്പള്ളിക്കോട്ട ലക്കി സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഓണാഘോഷം സംഘടിപ്പിച്ചു. ഇതോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനം നടത്തി വിദ്യാഭ്യാസ പുരസ്കാരങ്ങളും വിതരണം ചെയ്തു. ഇടപ്പള്ളിക്കോട്ട പോരൂക്കര ലക്കി സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ഓണാഘോഷ പരിപാടികൾ ഭാഗമായി നടത്തിയ സാംസ്കാരിക സമ്മേളനം കെഎംഎംഎൽ ടിപിഎൻടി എസ്പി എച്ച്ഒയു പികെ മണിക്കുട്ടൻ നിർവഹിച്ചു. കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ഒരു ക്ലബ് എന്ന് പറഞ്ഞാൽ ക്ലബിന്റെ ഒരു പ്രവർത്തന മണ്ഡലം എന്ന് പറഞ്ഞാൽ അത് വെറും ആർട്സിലോ സ്പോർട്സിലോ ഒന്നുമില്ല. ജീവകാരുണ്യ പ്രവർത്തനത്തിലായാലും മറ്റുള്ള ആതുര സേവനത്തിലായാലും ഇങ്ങനെയുള്ള മാതൃകകൾ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാനുള്ള ഒരു നല്ല ഒരു വേദിയായിരുന്നു പഴയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകൾ. ഇപ്പോഴങ്ങനെ തന്നെയാണ്. അതിൽ നിന്നൊക്കെ മാറി പുതിയ തലമുറ അങ്ങനെ വേറിട്ട് ചിന്തിക്കാനും മറ്റുള്ള മേഖലകളിലേക്ക് തിരിച്ചു പോകുന്ന ഒരു സംഗതിയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതെല്ലാം ഈ ക്ലബ്ബുകളെ പോലുള്ള കൂട്ടായ്മകളില് ഈ മനുഷ്യന്റെ വാല്യൂ എന്താണെന്നും എങ്ങനെയാണ് അവൻ പഠനത്തോടൊപ്പം തന്നെ ആർട്സും സ്പോർട്സും ഉണ്ടാകുന്നതോടൊപ്പം അവൻ എങ്ങനെ സ്വന്തം തന്നെ ഒരു ഐഡന്റിറ്റി ഉണ്ടാകുകയും അത് സമൂഹത്തിലേക്ക് റിഫ്ലക്ട് ചെയ്യാനും എന്തെല്ലാം ചെയ്യാൻ പറ്റുന്നുള്ളത് ഈ ക്ലബ്ബുകൾ വഴിയാണ് നമ്മൾ അനുഭവിച്ചത്. ലക്കി സ്റ്റാർ പ്രസിഡന്റ് എസ് ഷാജി അധ്യക്ഷത വഹിച്ചു. സാഹിത്യകാരൻ മോഹൻ പുന്തല, ആഘോഷ കമ്മിറ്റി ചെയർമാൻ എസ് അശോകൻ, ലക്കി സ്റ്റാർ സെക്രട്ടറി കെ രാജു, ആഘോഷ കമ്മിറ്റി കൺവീനർ വി രാജേഷ്, ആഘോഷ കമ്മിറ്റി വൈസ് ചെയർമാൻ ജി ബിജുകുമാർ, ജോയിന്റ് കൺവീനർ എം മനോജ്, വിപിൻ വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു. സമ്മേളനത്തിൽ വിദ്യാഭ്യാസ പുരസ്കാരവും സമ്മാനദാനവും ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി നിർവഹിച്ചു. ഓണം ഒരിക്കലും ഏതെങ്കിലും ഒരു ഭാഗത്തിന്റേതല്ല. ഓണം അത് കേരളത്തിലെ മാത്രമല്ല, രാജ്യത്തെവിടെ മലയാളികൾ ഉണ്ടെങ്കിലും ലോകത്തെവിടെ മലയാളികൾ ഉണ്ടെങ്കിലും അവരുടെ എല്ലാം ഏറ്റവും വലിയ സന്തോഷത്തിന്റെ ഒരിടമാണ്. പലപ്പോഴും നമുക്ക് ഓണം എന്നത് വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകളാണുള്ളത്. ഓണം എന്നത് ഒരു ഐതിഹ്യമാണ്. ഐതിഹ്യം എന്ന് പറയുമ്പോൾ ദൈവീകമായ കാര്യങ്ങൾ, അതല്ലെങ്കിൽ അമാനുഷികമായ കാര്യങ്ങൾ, അത്ഭുതകരമായ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടില്ലാത്ത വാമൊഴികളിലൂടെ പ്രചരിപ്പിക്കപ്പെടുന്നതാണ് ഐതിഹ്യം എന്ന് പറയുന്നത്. അങ്ങനെ ഐതിഹ്യമാണ് ഓണം എന്നത്. ഒരുപാട് ഓണത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാം എല്ലാം വിശ്വസിക്കുന്നത് മഹാബലിയെ വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയെന്നും പ്രജകളെ കാണാൻ വീണ്ടും ചിങ്ങമാസത്തിലെ തിരുവോണത്തിലെത്തുമെന്നുമാണ്. ബുദ്ധമത വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഓണത്തിന് മറ്റൊരു നിർവചനമാണുള്ളത്. അങ്ങനെ വ്യത്യസ്തങ്ങളാണ് ഓണത്തെക്കുറിച്ചുള്ളത്. നമ്മളെപ്പോഴും പറയാറുള്ളത് ഓണത്തെ പൊന്നിൻ ചിങ്ങമാസമെന്ന മണിക്കുട്ടൻ സാർ സൂചിപ്പിച്ചതുപോലെ കഷ്ടതകൾ നിറഞ്ഞ കർക്കിടകത്തിൽ നിന്നും നീലാകാശം തെളിഞ്ഞ ഒരു മാസം ചിങ്ങമാസത്തിലേക്ക് നാം കടക്കുമ്പോൾ ആ ചിങ്ങമാസ പുലരിയിൽ അതിലെ പൊന്നോണമായും പൊന്നിൻ തിരുവോണമായും മാറുന്നത് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പൂർവികർ കൃഷിയെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന കാലഘട്ടമാണ്. അത് ഏറ്റവും കൂടുതൽ കൃഷി ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ കഴിയുന്ന കാർഷിക വിപണന ഉത്സവമായിട്ടാണ് ഓണത്തെ നാം കണ്ടിരുന്നത്. ന്യൂസ് ബ്യൂറോ ചവറ.